അമേരിക്ക കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ സാമ്പത്തിക ലോകത്തിൻ്റെ ഉറക്കം കെടുത്തുകയാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ചില കണക്കുകളാണ് ഇത്തരം ആശങ്കകൾ ഉയരുന്നതിന് കാരണമായത് ഇതിൻ്റെ ഫലമായി കഴിഞ്ഞ ആഴ്ചയിൽ ഓഹരി വിപണികൾ താഴോട്ട് കൂപ്പ് കുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി കണക്കുകൾ ഇങ്ങനെയാണ് ജനുവരി മാർച്ച് കാലയളവിൽ അതായത് ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ക്വാർട്ടറിൽ അമേരിക്കയുടെ ജി ഡി പി വളർച്ച ഒന്ന് ദശാംശം ആറ് ശതമാനം തോതിലേക്ക് കുറഞ്ഞിരിക്കുകയാണ് ഇത് തൊട്ടുമുമ്പത്തെ ത്രൈമാസത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൻ്റെ അവസാനത്തെ മൂന്ന് മാസങ്ങളിൽ മൂന്ന് പോയിൻ്റ് നാല് ശതമാനമായിരുന്നു അവിടെ നിന്നാണിത് ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുറത്തു വന്ന ഒരു കണക്ക് തൊഴിലില്ലായ്മയുടെ തോത് വീണ്ടും കൂടിയിരിക്കുന്നു അത് നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം എന്ന നിലവിലാണ് ഇപ്പോൾ പണപ്പെരുപ്പനിരക്കാകട്ടെ ജൂൺ മാസത്തിൽ രണ്ട് ദശാംശം മൂന്ന് ശതമാനമായി ഉയരും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ അലയൊലികൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായതിന് തുല്യമായാണ് ലോകം കാണുന്നത് ഈ ഒരു പ്രതിസന്ധി ആഗോളതലത്തിൽ വലിയ മാനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അമേരിക്കയിൽ തന്നെ ഒരുപക്ഷെ പലിശ നിരക്കുകൾ ഇനി സെപ്റ്റംബറിൽ കുറയ്ക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് എത്രമാത്രം പോകുമെന്നുള്ളൊരു ആശങ്കയും ശക്തമാണ് അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന ഒരു പലിശ നിരക്കാണ് ഇപ്പോൾ അഞ്ച് അഞ്ച് ദശ അഞ്ച് ശതമാനത്തിനും അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനത്തിനും ഇടയിലാണ് ഇപ്പോൾ അമേരിക്കയിലെ അടിസ്ഥാന പലിശ നിരക്ക് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് പണപ്പെരുപ്പ് ഉയരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സെപ്റ്റംബറിൽ ആ റേറ്റ് കട്ട് തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു സംശയം ഉയരുന്നുണ്ട് ഏതായാലും സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറയ്ക്കും എന്ന് തന്നെയാണ് വിപണികൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയൊരു സാഹചര്യത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ലോകത്തെ മറ്റ് സമ്പന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും പ്രതിസന്ധിയുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ജപ്പാൻ എടുക്കുക ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാണ് ആ കഴിഞ്ഞ വർഷം അതായത് ഡിസംബറിൽ അവസാനിച്ച ക്വാർട്ടറിൽ ഒക്ടോബർ ഡിസംബർ കാലയളവിൽ അവർ പൂജ്യം ദശാംശം നാല് ശതമാനം ഇടിവിലേക്ക് പോയി വളർച്ച അതിന് മുമ്പത്തെ ക്വാർട്ടറിലാവുമ്പോഴോ അത് മൈനസ് മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമാണ് അതുകൊണ്ട് ജപ്പാനും തത്തുല്യമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരാശങ്കയുണ്ട് ലോകത്തെ പല രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സമ്പന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളർച്ചാ നിരക്ക് പൊതുവേ ഒരു മന്ദഗതിയിലാണ് ഇത് തീർച്ചയായിട്ടും വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ നന്ദിയായിട്ട് ലോ സാമ്പത്തിക ലോകം കാണുകയാണ് ഈ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട് ഏതായാലും മാധ്യമ വാർത്തകളിലൂടെയും മറ്റും അമേരിക്കയൊന്നും ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങില്ല അങ്ങനെ അങ്ങനൊരു സാഹചര്യമൊന്നുമില്ല എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കുറച്ച് കുഴപ്പത്തിലാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ എന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് വരും നാളുകളിൽ ഒരു ലോകത്തിനു മുമ്പ് ഇത് വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് ഇടയാക്കും സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നതിനൊരു സാഹചര്യത്തിലേക്ക് പോകാം ഒപ്പം തന്നെ മറ്റൊരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പശ്ചിമേഷ്യയിൽ ഇറാൻ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അടക്കമുള്ള കാര്യങ്ങൾ മൂർച്ഛിച്ചു വരുന്നതും ഒക്കെ ഒരു പ്രതിസന്ധിയാണ് അതുകൊണ്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും അമേരിക്കയിലെ പ്രശ്നങ്ങളും ഒക്കെ അടുത്ത ആഴ്ചയിൽ സാമ്പത്തിക ലോകത്തെ നിർണായകമായി സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം